ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗർഭിണിയായിരിക്കുമ്പോൾ എന്തൊക്കെ ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് നമ്മളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും തൂക്കം കൂടാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്താണെന്നാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ വരികയാണെങ്കിൽ ഈ ചാനലിൽ ഞാൻ കൂടുതലായിട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് ടോപ്പിക്കിലേക്കോ സാധാരണ പ്രഗ്നൻ്റ് ആകുമ്പോൾ എല്ലാവരും പറയും രണ്ട് പേരാണ് രണ്ടു പേർക്കുള്ള ഭക്ഷണം കഴിക്കണം എന്നാൽ ഒരു പ്രഗ്നന്റ് ആയ വുമൺ ഏകദേശം മുന്നൂറ് കിലോ കലോറി മാത്രമാണ് എക്സ്ട്രാ കഴിക്കേണ്ടത് അവർ കൂടുതലായിട്ട് കഴിക്കേണ്ടത് ന്യൂട്രിഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത് കുട്ടിക്കും അമ്മയ്ക്കും ഒരുപോലെ ദോഷം ചെയ്യാം കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ആണ് പ്രോട്ടീൻ പ്രോട്ടീൻ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് മാത്രമല്ല നമ്മുടെ പ്ലാസിൻ്റെ ഡെവലപ്മെൻറ്റിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഏതൊക്കെ ഫുഡിലാണ് പ്രോട്ടീൻ കൂടുതലുള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിൽ ആദ്യം വരുന്നതാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും പാലിൽ ഒരുപാട് കാൽസ്യം ഫോസ്ഫറസ് വിറ്റാമിൻ എ ഡി ബി ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് എന്നാൽ ചിലവർക്കെങ്കിലും ഈ പ്രഗ്നൻസി ടൈമിൽ പാലിൻ്റെ മണം രുചി ഇതൊന്നും അത്ര പിടിക്കാറില്ല മറ്റു ചിലർക്ക് പാൽ കുടിച്ചാൽ ഗ്യാസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അങ്ങനെയുള്ളവർ പാൽ ഒഴിവാക്കി തൈര് കുടിക്കുന്നതാണ് നല്ലത് ഉണത്തിൻ്റെ കാര്യത്തിലായാലും പാലിനേക്കാൾ മികച്ചു വെക്കുന്നത് തൈര് തന്നെയാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ മുട്ട അതിൻ്റെ പോഷക ഗുണങ്ങൾ ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം എഗ്ഗിൽ ഏകദേശം എല്ലാ ന്യൂട്രീഷനും ഉണ്ട് ഒരു ചെറിയ അളവിലെങ്കിലും ഉണ്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഒന്നോ രണ്ടോ മുട്ട വരെ നിങ്ങൾക്ക് ഒരു ദിവസം സേഫായിട്ട് കഴിക്കാം മൂന്നാമതായിട്ട് വരുന്നതാണ് മീറ്റ് മീറ്റിൽ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ഉണ്ട് അത് കൂടാതെ അയൺ ഉണ്ട് ഈ അയണിൻ്റെ അബ്സോർബ്ഷനെ എളുപ്പാക്കാൻ വേണ്ടി ഒരിത്തിരി നാരങ്ങ കൂടി പിഴിഞ്ഞാൽ അതിലെ വിറ്റാമിൻ സി അയൻ്റെ അബ്സോർബ്ഷൻ എളുപ്പാക്കുന്നതാണ് പിന്നെ മീറ്റ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ പ്രഗ്നൻസിയിൽ പൊതുവേ എല്ലാവർക്കുള്ള പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയുള്ളവർ മീറ്റ് കുറച്ച് കഴിക്കുക അതും ശ്രദ്ധിച്ച് മാത്രം കഴിക്കുക അടുത്തതായിട്ടുള്ളതാണ് ബോൺ ബ്രോത്ത് ബോൺ ബ്രോത്ത് വെച്ചാൽ എല്ല് കൊണ്ടുണ്ടാക്കുന്ന ഒരു സൂപ്പാണ് ഇതിൽ ഒരുപാട് പ്രോട്ടീനും മിനറൽസും ഉണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കാം പയറുവർഗ്ഗങ്ങൾ ഒരു പക്ഷെ മീറ്റ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഏറ്റവും നല്ല ഒരു പ്രോട്ടീൻ സോഴ്സാണ് പയറ് വർഗ്ഗങ്ങൾ നിങ്ങൾ മുളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോട്ടീനും ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലായിരിക്കും പിന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഫുഡ്സും മുട്ട പാൽ മീറ്റ് ഈ മുളപ്പിച്ച പയർ എല്ലാം നന്നായി കുക്ക് ചെയ്യാതെ കഴിക്കരുത് കാരണം ആ അതിൽ ബാക്ടീരിയ ഉണ്ടാകും അത് ചിലപ്പോൾ നമുക്ക് ചില കോംപ്ലിക്കേഷൻസ് എത്താൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായി കുക്ക് ചെയ്ത് മാത്രം കഴിക്കുക ഇനി ഫാറ്റ് സോസിനെ കുറിച്ച് പറയാം അതിന് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് കുറിച്ചാണ് അവക്കാട നമ്മളെ നാട്ടിലുള്ളവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നാലും പുറത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് കിട്ടും അത് എന്തായാലും മേടിച്ച് കഴിക്കുക അതിൽ ഒരുപാട് ന്യൂട്രീഷ്യൻ വാല്യൂ ഉള്ളതാണ് മെയിൻ ആയിട്ട് വിറ്റാമിൻ ബി വിറ്റാമിൻ ബി ഇ എല്ലാ തരത്തിലുള്ള വിറ്റാമിൻ ബിൻ്റെയും നല്ലൊരു സോഴ്സ് ആണ് വിറ്റാമിൻ സി ഉണ്ട് അതുകൂടാതെ പൊട്ടാഷ്യം ഉണ്ട് നമ്മുടെ പഴത്തിലുള്ളതിനേക്കാളും പൊട്ടാഷ്യൻ അവാക്കാടയിലുണ്ട് അത് നമ്മുടെ ഈ പ്രഗ്നൻസിയിൽ വരുന്ന കാലുവേദനയും മസിൽ പിടുത്തതിനൊക്കെ വളരെ നല്ലതാണ് വെളിച്ചെണ്ണ ഒലിവ് ഓയില് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയെങ്കിലും കഴിക്കാൻ നോക്കുക വെളിച്ചെണ്ണ അല്ലെങ്കിൽ തേങ്ങാപ്പാലായാലും മതി തേങ്ങയുടെ വെള്ളവും നല്ലതാണ് അപ്പോൾ വെളിച്ചെണ്ണ കഴിക്കുന്നത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്നുണ്ട് കൂടാതെ പാലിൻ്റെ പ്രൊഡക്ഷൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും ഡെലിവറിക്ക് ശേഷവും പാലിൻ്റെ പ്രൊഡക്ഷനെ ഈ വെളിച്ചെണ്ണ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾ മാക്സിമം വെജിറ്റബിൾ ഓയിൽ ഒഴിവാക്കാനും കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയുള്ളതാണ് ഫിഷ് ഫിഷ് എന്ന് പറയുമ്പോൾ മീനുകൾ നമ്മളെപ്പോഴും ചെറിയ മീൻ കഴിക്കണത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് വലിയ മീനുകൾ കഴിക്കാതിരിക്കുക അതിന് മെർക്കുറി കണ്ടൻറ് കൂടുതലായിരിക്കും പിന്നെ ഒമേഗ ത്രീ കൂടുതലായിട്ട് ഇറങ്ങിയിരിക്കുന്ന മീൻ സാൽമൺ അല്ലെങ്കിൽ മത്തി പോലുള്ള മീനൊക്കെ വളരെ നല്ലതാണ് പിന്നെ പുഴ മത്സ്യങ്ങൾ അല്ലെങ്കിൽ കുളത്തിൽ വളർത്തുന്ന മത്സ്യങ്ങളൊക്കെ ഒരുവിധം നമുക്ക് സേഫായിട്ട് കഴിക്കാം എന്നാലും ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്ര പ്രാവശ്യത്തിൽ കൂടുതൽ കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇനിയുള്ളതാണ് ഇലക്കറികൾ അപ്പം നിങ്ങൾ പുറത്ത് താമസിക്കുന്ന ഒരാളാണെങ്കിൽ ബ്രൊക്കോളി കെയ്ല് ചീര അതുപോലെയുള്ള ഇലക്കറികൾ കിട്ടും പിന്നെ നാട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ബ്രൊക്കോളി കിട്ടില്ല അത് ചോദിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട നമ്മൾ നാട്ടിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഒരുപാട് തരം പച്ചക്കറികളും ഇലക്കറികളും ഉണ്ട് അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ അമ്മമാർക്കെങ്കിലും അറിയുന്നുണ്ട് ഇനിയുള്ളത് മറ്റ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് അതിൽ നിങ്ങൾ ചില ഒന്നും കഴിക്കരുത് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ നമ്മളിവിടെ പൈനാപ്പിൾ പോലുള്ളതും പിന്നെ പപ്പായ പപ്പായയിൽ കഴിക്കരുത് എന്ന് കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് സേഫായിട്ട് തന്നെ കഴിക്കാവുന്നതാണ് പച്ചക്കറിയൊക്കെ കഴിക്കുമ്പോൾ നന്നായി കഴുകിയിട്ട് കഴിക്കുക പിന്നെ പച്ചക്ക് കഴിക്കാതിരിക്കാൻ നോക്കുക എന്തായാലും കുക്ക് ചെയ്ത് കഴിക്കുന്ന തന്നെയാണ് നല്ലത് പിന്നെ പച്ചക്കറികൾ കഴിക്കുമ്പോൾ നിങ്ങൾ എന്നും ഒരേ പച്ചക്കറി കഴിക്കാണ്ട് മാറി മാറി കഴിക്കുക എല്ലാ കളറിലുള്ള പച്ചക്കറികളും മാറി മാറി കഴിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വിറ്റാമിൻസും നമ്മുടെ ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും അരിയോ ഗോതമ്പോ അതുപോലുള്ള ധാന്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ മാക്സിമം തവിടോടു കൂടിയുള്ളത് തന്നെ കഴിക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി അവസാനമായിട്ട് വരുന്നതാണ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നെറ്റ്സ് അപ്പോൾ പ്രഗ്നൻസിയിൽ പൊതുവേ ഷുഗർ കുറക്കുന്നതാണ് നമ്മൾക്ക് എപ്പോഴും നല്ലത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഉപയോഗം കുറച്ച് കുറക്കുന്നതാണ് നല്ലത് ഇപ്പം നിങ്ങൾ ഡേറ്റ്സ് ഒക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ഒരു എട്ട് പത്ത് ഡേറ്റ്സ് ഒക്കെ ആക്കി ചുരുക്കാൻ നോക്കുക പിന്നെ പ്രമേഹത്തിൻ്റെ കംപ്ലൈൻ്റ് ഉള്ളവരാണെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക ഇനി ഡെയിലി നെട്സ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ പത്തോ പതിനഞ്ചോ നെറ്റ്സ് മാത്രമേ നിങ്ങൾ കഴിക്കേണ്ട കാര്യമുള്ളൂ ഒരുപാട് പൈസ കൊടുത്തിട്ട് ഞാൻ ചൊന്നും മേനിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറുക്ക നിങ്ങളെ വീട്ടിലുള്ള നാളികേരം അല്ലെങ്കിൽ തേങ്ങയും ഒരു നെറ്റാണ് അതിന് ഒരുപാട് ഉപയോഗങ്ങളും ബെനിഫിറ്റ്സും ഉണ്ട് കൂടാതെ നമ്മളെ മത്തനിലുണ്ടാകുന്ന കുരു കഴുകി ഉണക്കി വറുത്താൽ വറുത്താലും അതും നല്ലൊരു സീഡാണ് അതിലും ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൻ്റെ കൂടെ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം കൂടിയാണ് വെള്ളം ധാരാളമായിട്ട് വെള്ളം കുടിക്കുക പിന്നെ എക്സസൈസ് മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം ഇനി ഡോക്ടർ റെസ്റ്റ് പാട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യണം ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സസൈസ് നിങ്ങളുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് നല്ലതാണ് അതുകൂടാതെ നിങ്ങളുടെ പ്രസവം സുഖകരമാക്കാനും എക്സസൈസ് വളരെ നല്ലതാണ് അപ്പം ഇന്നത്തെ വിഷയം ഇവിടെ തീരുകയാണെങ്കിൽ എല്ലാം ഞാൻ കവർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ